നമസ്കാരം. കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് സംഭവിക്കുന്നത് എന്താണ്? അഴിമതിയിലും തട്ടിപ്പിലും പെട്ട മുൻ മന്ത്രിമാരും എംഎൽഎമാരും കൂട്ടത്തോടെ പ്രതികളാകുന്ന സ്ഥിതി. ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന തരത്തിൽ ജനപ്രതിനിധികൾ മാറുമ്പോൾ അഴിമതി തുടച്ചു നീക്കാൻ കഴിയാത്ത സ്ഥിതിയാകും. ഇന്ന് പുറത്തുവന്ന രണ്ട് വാർത്തകൾ അത് വ്യക്തമാക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിന്റെ നിഴലിൽ കഴിയുമ്പോൾ അഴിമതി കള്ളപ്പണ കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ഇഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയനായി. നോട്ട് നിരോധന കാലത്ത് കൊച്ചിയിലെ രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴി 10 കോടിയുടെ കള്ളപ്പണം ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം ലീഗിന്റെ ഉടമസ്ഥതയിലുള്ള ചന്ദ്രിക ദിനപത്രത്തിന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയും പിന്നീട് ഈ പണം തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നുമാണ് കേസ്. മാത്രമല്ല കെ എം ഷാജി എം എൽ എ, എം സി കമറുദ്ദീൻ എം എൽ എ എന്നിവരും മറ്റു കേസുകളിലായി ഉൾപ്പെട്ടു കഴിഞ്ഞു. അവരെയും ഏത് നിമിഷവും ചോദ്യം ചെയ്തേക്കാം. ഇതിനൊപ്പമാണ് മറ്റൊരു വാർത്ത കൂടി. അത് നിയമസഭയിൽ പ്രതിഷേധിച്ച കേസിൽ മന്ത്രിമാരായ ഇ പി ജയരാജൻ, കെ ടി ജലീൽ എന്നിവർ തിരുവനന്തപുരം സി ജി എം കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തുവെന്നതാണ്. കേസിൽ എൽ ഡി എഫ് നേതാക്കളായ കെ അജിത്ത്, കുഞ്ഞുമത് മാസ്റ്റർ, സി കെ സദാശിവൻ, വി ശിവൻകുട്ടി എന്നിവർ നേരത്തെ ജാമ്യമെടുത്തിരുന്നു. മറ്റൊന്ന് ബാർകോഴ വീണ്ടും ചർച്ചയാവുകയാണ്. അന്നത്തെ എക്സൈസ് മന്ത്രിയുടെ മുൻകൈയോടെ നടന്ന ഇടപാടുകളിൽ കോടികൾ മറഞ്ഞതായി ബാർ ഉടമസ്ഥ സംഘടനയുടെ മുൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് വെളിപ്പെടുത്തുന്നു. കോഴ വാങ്ങിയവർ ചില്ലറക്കാരല്ല, പങ്കുപറ്റിയവരിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുണ്ട്. ഓരോരുത്തർക്കും എവിടെ പണം എത്തിച്ചു കൊടുത്തു എന്നുകൂടി ബാർ സംഘടനാ നേതാവ് പറയുന്നുണ്ട്. അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്ക് 1 കോടി രൂപയും എക്സൈസ് മന്ത്രി കെ ബാബുവിന് 50 ലക്ഷവും അവരുടെ ഓഫീസിൽ എത്തിച്ചു കൊടുത്തു. മറ്റൊരു മന്ത്രിയായ വി എസ് ശിവകുമാറിന്റെ വിഹിതമായ 25 ലക്ഷം വീട്ടിലേക്കും എത്തിച്ചു. ഓരോ ബാറുടമയിൽ നിന്നും ഇതിനായി പിരിച്ച പണത്തിന്റെ കണക്ക് അടക്കം വ്യക്തമാക്കിയാണ് ആരോപണം. ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നവരാകണം മന്ത്രിമാരും എംഎൽഎമാരും. എന്നാൽ അടുത്ത കുറേ കാലമായി കേരളത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ദിവസേന കോവിഡ് രോഗികളുടെ എണ്ണം പെരുകുമ്പോൾ ജനങ്ങൾ ആശങ്കയിലാണ്. എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നതല്ല എന്ന തരത്തിലാണ് ചിലർ പ്രതികരിക്കുന്നത്. അടുത്തിടെ കേരളത്തിൽ ഉണ്ടായ സമരങ്ങളെല്ലാം അത്തരത്തിലായിരുന്നു. കേരളത്തെ പിടിച്ചുലച്ച സംഭവങ്ങളിൽ ഒന്നാണ് സ്വർണ്ണക്കടത്ത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംസ്ഥാനത്തെ ഒരു ഉന്നത IAS ഉദ്യോഗസ്ഥൻ തന്നെ ജയിലിൽ പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ താല്പര്യമനുസരിച്ച് ചിലർക്ക് മാത്രം ആനുകൂല്യങ്ങൾ കിട്ടുമ്പോൾ പാവങ്ങൾ മാറി നിൽക്കേണ്ട സ്ഥിതി. അഴിമതി രഹിതമായ ഭരണം എംഎൽഎമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ നാട്ടുകാരും നാടും രക്ഷപ്പെടുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കമാണ് കേരളത്തിന് വേണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.